ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫാംബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തെങ്ങ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ടുള്ള രണ്ട് കീടങ്ങളാണ് കൊമ്പൻ ജെല്ലിയും ചെമ്പൻ ജെല്ലിയും. അപ്പോൾ ഈ രണ്ട് പേരാണ് മെയിനായിട്ട് കേരളത്തിന് മണ്ടയില്ലാത്ത തെങ്ങുകൾ സമ്മാനിക്കുന്ന ആൾക്കാർ. ഇവറ്റകൾ വാസസ്ഥലമായിട്ട് കണ്ടുപിടിക്കുന്ന തെങ്ങിൻ്റെ കൂമ്പിൻ്റെ ഇടഭാഗങ്ങളും അതുപോലെ തന്നെ തെങ്ങിൻ്റെ കൈയുടെ ഇടഭാഗങ്ങളുമാണ്. ഒരിക്കലും തെങ്ങ് കയറി പറ്റിയാൽ ഏകദേശം ഒരു 3-4 തലമുറയായിട്ട് അവിടെ തന്നെയായിരിക്കും വാസം. അപ്പം അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ തലപ്പിലെ നീരൊക്കെ ഊറ്റി കുടിച്ചിട്ട് തെങ്ങ് കാലക്രമേണ മണ്ടയില്ലാത്ത തെങ്ങായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് വീഡിയോ. തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വന്നു കഴിഞ്ഞാലും ഇത് ഫലപ്രദമാണ്. ഇവറ്റകൾ തെങ്ങയെ തന്നെ മുട്ടയിട്ട് ഏകദേശം 95 ദിവസം കണ്ട് മുട്ട വിരിഞ്ഞ് പ്യൂപ്പയായി അതിനുശേഷം അഡൽട്ടായിട്ട് മാറും. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിഹാരം എന്ന് പറയുന്നത് ഇത് ഏത് സ്റ്റേജിലാണോ, മുട്ടയാണെങ്കിൽ മുട്ട, അഡൽട്ട്, പ്യൂപ്പ, ഏത് സ്റ്റേജിലാണെങ്കിലും വെട്ടുകൾ നശിപ്പിച്ച് കളയും. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് രണ്ട് ഐറ്റംസ് ആണ്. ഒന്ന് ഉലുവ, പൊടിയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കണം. അതിനുശേഷം അതേ അളവിൽ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഉലുവപ്പൊടിയുടെ കൂടെ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. അപ്പോൾ ഒരേ അളവിൽ ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടി എടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് തെങ്ങിൻ്റെ കൂമ്പിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ കൈകളുടെ ഇടയിലൊക്കെ ആയിട്ട് നന്നായിട്ട് വെതിരി കൊടുക്കുക. ഏകദേശം ഒരു മാസത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാ മാസവും റിപ്പീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു അവസ്ഥ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാ തെങ്ങുകൾക്കും പ്രോപ്പറായിട്ട് ഈ രീതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാസത്തിൽ ഒരു വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. വലിയ തെങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തെങ്ങ് കയറ്റിക്കാനായിട്ട് ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഇതുണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം മുകളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അവർക്കറിയാമായിരിക്കും പ്രോപ്പറായിട്ട്. അപ്പോൾ ഈ ഒരു തെങ്ങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ തെങ്ങാണ്. നമ്മളൊരു 1-2 ആഴ്ച വൈകിയാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ തെങ്ങ് നഷ്ടമായി പോകും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ തെങ്ങിൻ തോപ്പിൽ ഒരു തെങ്ങിന് ഈ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കി തെങ്ങിലേക്ക് ഈ ഒരു അവസ്ഥ വരും. കാരണം ഇവറ്റകൾക്ക് പറക്കാനായിട്ടുള്ള കഴിവുണ്ട്. അവറ്റകൾ പറന്നായിട്ട് അടുത്ത തെങ്ങിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തെങ്ങിനും ചെയ്യുമ്പോൾ എല്ലാ തെങ്ങിനും ഒന്നിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലി, ഈ രണ്ട് കീടങ്ങളെ തെങ്ങിനെ എങ്ങനെ അകറ്റി നിർത്താമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന വഴി ബാക്കിയുള്ള കീടങ്ങളും തെങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഇതര കീടങ്ങളെയൊക്കെ മാറ്റി നിർത്താനായിട്ടുള്ള കഴിവുള്ള ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും എല്ലാവരും അവലംബിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വിഷ്ണു. ബൈ ബൈ.